അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പത്തിരി ഉണ്ടാക്കിയപ്പോൾ അതുകൊണ്ട് മറ്റ് രണ്ട് വിഭവങ്ങളും കൂടി ഉണ്ടാക്കിയതായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പത്തിരിക്ക് മാവൊക്കെ കുഴച്ച് പത്തിരിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതേപോലെ തന്നെ നല്ല കട്ടിയിൽ കുറച്ച് മാവ് എടുത്ത് വെക്കും. ഒരു 4 ഉരുള എന്നിട്ട് 2 പത്തിരി ആദ്യം പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ തേങ്ങയും ശർക്കരയും ഏലക്കാപ്പൊടിയും കൂടിയും ചേർത്തിട്ട് ഒരു പത്തിരി ഉണ്ട്, മറ്റേ പത്തിരി മൂടിയിട്ട് അത് ചുട്ടെടുക്കണതും അതേപോലെ ചക്ക വരട്ടിയത് ആ ഒരു പത്തിരിക്കുള്ളിൽ വെച്ചിട്ട് മറ്റൊരു പത്തിരി കൊണ്ട് മൂടിയിട്ടുള്ളതുമാണ് ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ വീഡിയോ ശരിക്ക് കണ്ടിട്ട് നിങ്ങളെല്ലാവരുടെയും അഭിപ്രായം പറയുക. പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ ചക്ക വരട്ടിയത് ഇപ്പോൾ എല്ലാവരും ഉണ്ടാവണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. എല്ലാവരും പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ഞാൻ കുറച്ച് പത്തിരി ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ഇതാ ഈ കുറച്ച് വലിയ ഉരുളകളാക്കിയിട്ട് ഇതേപോലെ അതിന് കുറച്ച് പത്തിരി എടുത്ത് വെച്ചിട്ട് ഇതേപോലെ പരത്തി വെക്കുക, 2 എണ്ണം കുറച്ച് നല്ല കട്ടിയിൽ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തേങ്ങയും ശർക്കരയും ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് ഇതേപോലെ മറ്റൊരു പത്തിരി കൊണ്ട് മൂടി വെക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് അത് നന്നായിട്ട് 4 ഭാഗം അത് പത്തിരിക്കൊരു ഭംഗിയായി, അതേപോലെ തന്നെ ഇത് പൊട്ടി പോവാതിരിക്കാനൊരു ഉറപ്പുമായി. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ നന്നായിട്ട് അമർത്തി കൊടുക്കണം, എന്നാൽ പിന്നെ അത് ചുട്ടെടുക്കുമ്പോൾ പൊട്ടി പോവാതെ നമുക്ക് നേരെ ചുട്ടെടുക്കാം. 4 പുറായി ഇതെടുത്തിട്ട് ഇനി ചട്ടിയിലിട്ടു. ഇവിടെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പൊരിക്കല്ല വേണ്ടത്, 2 പുറം എണ്ണ ആക്കിയിട്ട് ഇതേപോലെ എണ്ണ ഒറ്റിച്ചിട്ട് ഇനി മറിച്ചിടുക. 2 പുറവും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക. അതേപോലെ ചക്ക വരട്ടിയതാണിത്. ഇതിൽ കുറച്ച് തേങ്ങ ചേർത്ത് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കുറച്ച് ജീരകം വേണമെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ ജീരകപ്പൊടി ഉണ്ടെങ്കിൽ ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു പത്തിരിക്ക് മുകളിൽ പരത്തി വെക്കുക. ഇതിപ്പോൾ ഞാൻ ചക്ക വരട്ടിയതും തേങ്ങയും ഏലക്കായും കൂടി മിക്സാക്കിയതാണ്. എന്നിട്ട് വേറൊരു പത്തിരി കൊണ്ട് മൂടിയെടുക്കുക. എന്നിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് ഇതേപോലെ അമർത്തി അതൊരു ഭംഗിയായി, പത്തിരി പൊട്ടിപ്പോവാതെ ഉറപ്പുമായി. ഇങ്ങനെ 4 പുറം ചെയ്ത് ഭംഗിക്ക് വേണമെങ്കിൽ പത്തിരിക്ക് മുകളിൽ ഫുള്ളും ആക്കുക. ഇങ്ങനെ സ്പൂണ് വെച്ചിട്ട് സ്പൂണിൻ്റെ പിൻഭാഗം വെച്ചിട്ട് ഇതേപോലെ അമർത്തിയെടുത്ത് ഇതും അതേപോലെ തന്നെ നമ്മൾ ചട്ടിയിലിട്ട് ചുട്ടെടുക്കുക. അപ്പോൾ എല്ലാവരും പത്തിരി ഉണ്ടാക്കുമ്പോൾ ഒരു 4 മണി പലഹാരം കൂടി അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് കട്ടിക്ക് മാവ് വരത്തിയിട്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള തേങ്ങ ശർക്കര പഞ്ചസാര അതേപോലെ ചക്ക വരട്ടിയതോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചാൽ ഇപ്പോൾ ഒരു 4 മണി പലഹാരമായി. അപ്പോൾ പത്തിരിയുടെ മാവ് കുഴച്ചപ്പോൾ 4 മണി പലഹാരം കൂടി ഉണ്ടാക്കി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.